ശ്രീ പി ആർ ശിവശങ്കർ ബി ജെ പിയെ പ്രതിനിധീകരിച്ചു. ശിവശങ്കർ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ച ഒരു കാര്യം, കേരളത്തിൽ അനിതര സാധാരണമായ വിധത്തിലുള്ള ക്രമസമാധാന തകർച്ച ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉള്ളത്. കേരളവും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും തമ്മിൽ താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസം ഈ ക്രൈം നിരക്കിന്റെ കാര്യത്തിൽ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ജനങ്ങൾ വലിയ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട്. താരതമ്യേന, അതായത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ താരതമ്യം ചെയ്താൽ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. അത് മുഖ്യമന്ത്രി ഇതുവരെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല കേരളത്തെ താരതമ്യം ചെയ്തിരുന്നത്, അത് യൂറോപ്പുമായിട്ടായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിന് യൂറോപ്പുമായിട്ടാണ് അദ്ദേഹം താരതമ്യം ചെയ്യേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഇതേ ഇത്തവണ ആദ്യമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്തു കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിലും? എന്നാൽ അതിൽ പോലും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. കാരണം എസ് സി എസ് ടി കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ദേശീയ ശരാശരി 8.1% ആണ്, കേരളത്തിലെ ശരാശരി 26.4% ആണ്. ദ പെർസെൻറ്റേജ് വൈസ്, നമ്പർ വൈസ് മേ ബി ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ലെസ്. കേരളത്തിലെ ജനസംഖ്യ 3 കോടിയാണ്, പക്ഷേ പെർസെൻറ്റേജ് വൈസ് മറ്റു പലതുമാണ്. ഞാൻ ആ കണക്കിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ വേറൊരു ആരോപണം, സംസ്ഥാനത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാനത്തെ പ്രതിപക്ഷം തന്നെ നടത്തിയത് അത് ഗൂഢസംഘമാണ് ഇവിടെ നടത്തിയതെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഈ ചർച്ച കണ്ടപ്പോൾ അതൊരു ഗൂഢസംഘമൊന്നുമല്ല, വളരെ വ്യക്തമായി അതിന് രാഷ്ട്രീയ സൂക്ഷ്മദർശിനിയോ അതല്ലെങ്കിൽ രാഷ്ട്രീയ ദൃഷ്ടിയോ ഒന്നും വേണ്ട, വളരെ വ്യക്തമായി പകൽ വെളിച്ചത്തിൽ കാണാവുന്നൊരു സംഘം തന്നെയാണ് ഈ എന്താ പോലീസിൻ്റെ ഈ നിയന്ത്രണമൊക്കെ ഏറ്റെടുത്തത്. അത് രാഷ്ട്രീയമായി സി പി എമ്മിൽ തന്നെയുള്ള ഒരു 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 ധ്രുവീകരണം അതിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ കൂടുതൽ ചിത്രഞ്ജൻ പറഞ്ഞപ്പോൾ അത് കൂടുതൽ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ. ഞാനത് മനസ്സിലാക്കി തരാം. ഒന്ന്, ഇവിടെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുസമൂഹത്തിൻ്റെ പിന്തുണ വേണം, അതായത് ഈ കേരളത്തിലെ ഈ അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കാൻ എന്നാണ് ചിത്രഞ്ജൻ നമ്മളോട് മുൻപിൽ വെച്ച് പറഞ്ഞത്. ഞാൻ ഗൂഢസംഘങ്ങളിലൊക്കെ വിടും. അതായത് ചിത്രഞ്ജൻ പറയുന്നത് കേരളത്തിലെ പോലീസ് നിഷ്ക്രിയമാണ്, കഴിവില്ല, ഞങ്ങളുടെ പോലീസ് മന്ത്രിക്ക് കഴിവില്ല, ഇതിനെക്കൊണ്ടൊരു കാര്യമില്ല, ജനങ്ങൾ പിന്തുണച്ചാൽ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കാം, അല്ലാണ്ട് ഞങ്ങളെക്കൊണ്ട് ഈ പണിക്ക് കൊള്ളില്ല, ഞങ്ങളുടെ പോലീസുകാർ കൊള്ളില്ല എന്നല്ലേ ചിത്രഞ്ജൻ പറഞ്ഞേ? പൊതുസമൂഹത്തിൻ്റെ പിന്തുണ വേണം. ആലുവയിൽ അതാണ് സംഭവിച്ചത്. ആലുവയിൽ ക്രിമിനൽ കുറ്റവാളിയെ പിടിക്കുവാൻ ജനങ്ങൾ സീറ്റിൻ്റെ ആൾക്കാർ തന്നെയാണ്, തൊഴിലാളികളാണ് ഇറങ്ങി പിടിച്ചതും കുറേ പേരെ പിടിച്ച് അദ്ദേഹത്തെ ആ കുറ്റവാളിയെ പിടിച്ചത്. ഇതിൻ്റെ അർത്ഥം സംസ്ഥാനത്തെ പോലീസിനെതിരെ ഇവിടെ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെ പരസ്യമായി ഇവിടെ പറയുകയാണ്, മാധുരി വിശാൽ പറയുകയാണ് ഇത് പോലീസിന് കഴിവില്ല അല്ലെങ്കിൽ പോലീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതൊരു ഗൂഢസംഘം എന്ന് പറയാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പോൾ ആലുവയിൽ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ എന്തുകൊണ്ട് രണ്ടാമതാ കുട്ടി മരിച്ച സംഭവത്തിൽ ഒരൊറ്റ മന്ത്രിമാർ പകൽ വെളിച്ചത്തിൽ ഈ ആലുവയിൽ വന്നില്ല? ഞാൻ ആലുവയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആലുവയിൽ പകൽ വെളിച്ചത്തിൽ ഒരൊറ്റ മന്ത്രിമാർ വന്നില്ല. പാതിരാത്രിയാണ്, ഏതാണ്ട് രാത്രി എടുത്ത സമയത്താണ് ഒരു ആരോഗ്യമന്ത്രി, ഒരു വനിതാ മന്ത്രി കളക്ടറേയും കൂട്ടി, കളക്ടർ പോലും വന്നില്ല. രഹസ്യമായി അവിടെ വന്ന് എന്തൊക്കെയോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ മന്ത്രിമാർക്കും അറിയാം, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും കളക്ടർക്കും അറിയാം ഇത് തെറ്റാണ് നടന്നതെന്നും, അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ ഈ ആലുവയിൽ പോലും എത്തുവാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുറ്റവാളി ഒരൊറ്റ ആളാണെന്നൊരു ഗൂഢസംഘമല്ല പരസ്യമായി മന്ത്രിമാർ വരെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കൊണ്ട് പോലീസുകാരെ പിടിക്കാമെന്ന് പറയുന്നു, എന്നിട്ട് ആ കാര്യത്തിൽ യൂറോപ്പിൽ ഇത് പോലീസ് സ്റ്റേഷൻ്റെയും അല്ലെങ്കിൽ ഇതുവരെ മാത്രം വിഷമമല്ല, ഇപ്പോൾ പോലീസുകാരെ ആക്രമിക്കുകയാണ്. കേരളം മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു കണക്കെടുത്തത് ഒരു ചെറിയ പെട്ടെന്നുള്ള കണക്കെടുത്തതാണ്. അതായത് ഈ 2 ആഗസ്റ്റ് 29 ചിന്നക്കനാലിൽ പോലീസിനെ ആക്രമിച്ചു ഷിനു എന്നുള്ള ഒരു ഫിറോസ് ഖാൻ. 31 ഓഗസ്റ്റ് 31 തിരുവോളം നാളിൽ പോലീസിനെ ആക്രമിച്ചു കുന്നത്തൂർ. ദേശാഭാനം പറയുന്നു വടക്കാഞ്ചേരിയിൽ, ദേശാഭാൻ റിപ്പോർട്ടാണ്, പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തി ആക്രമിക്കുകയും ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതായത് പെൺകുട്ടിയുടെ വാതിലിൽ നിരന്തരം മുട്ടി വിളിച്ച ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ എസ് ഐ എ 4 പോലീസ് ഓഫീസറെയും പരസ്യമായിട്ട് തല്ലി. അങ്ങനെ കണ്ണൂർ അത്താഴക്കുന്നിൽ പോലീസ് ഒരു ക്ലബിൽ പൂട്ടിയിട്ട് പോലീസുകാരെ തല്ലുന്നു. ഇങ്ങനെ എത്ര പ്രശ്നങ്ങൾ, വിരലടയാളം ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷന് മുഴുവൻ കയറി തല്ലുന്നു ഒരാൾ. അപ്പോൾ ഇത്തരത്തിൽ ലഹരി മാഫിയകൾ നിരന്തരമായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസിനെ പൂട്ടിയിട്ട് തല്ലുകയും പരസ്യമായി തെരുവിലിട്ട് തല്ലുകയും ചെയ്യുന്നു ലഹരി മരുന്ന് മാഫിയകൾ. ഇതൊരു വലിയ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ലഹരി മരുന്ന് മാഫിയയുടെ പുറകെ പോകുമ്പോഴോ പൂർണ്ണമായും ഇവരിൽ ഒരു നല്ല വിഭാഗം, അതായത് കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗമായി, അതായത് ഒരു കാണാച്ചരടായി ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ DYFI ഭിന്നശേഷിക്കാരനായ ഒരു ചെറുപ്പക്കാരനെ വരെ ലഹരി മാഫിയ തല്ലുന്നു. അപ്പോൾ ലഹരി മാഫിയയുടെ അനിയന്ത്രിതമായ പോക്ക്, അത് പോലീസുകാരെ മർദ്ദിക്കുന്നു, DYFI നേതാക്കളെ തന്നെ മർദ്ദിക്കുന്നു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അടിച്ചുവിടുന്നു. അപ്പോൾ ഇവിടെ ഗൂഢസംഘമല്ല, മറിച്ച് സംസ്ഥാനത്തെ പോലീസിലെ തന്നെ ഒരു വിഭാഗം,
നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത രണ്ട് കേസ് മാത്രം പറയാം, ഏറ്റവും പ്രമാദമായത്, അതായത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ രണ്ട് കേസുകളിലൊന്ന് മോൻസൺ പുരാവസ്തു കേസാണ്. ആ പുരാവസ്തു കേസിൽ ആരാ പ്രതികൾ? നമുക്കറിയാം പോലീസുകാരുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർ അതിൽ പ്രതികളാകുന്നു. അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണം നടത്തിയപ്പോൾ പോലീസിൻ്റെ വരെ പണം ബ്ലേഡ് മാഫിയായിട്ട് ഇവിടെ നടത്തിയിരുന്നത് സതീശൻ എന്നുള്ള കുറ്റവാളിയാണെന്നും അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആ പേര് വരാഞ്ഞതെന്നും വ്യക്തമായി CBI യുടെ പോസ്റ്റിങ്ങിലില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ സതീശനിലേക്ക്?